ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ക്രീമിൻ്റെയാണ് കേട്ടോ. ഈ ഒരു ഹെയർ ക്രീം എന്ന് പറയുന്നത് ഏതൊരു ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്രീമാണ്. അപ്പോൾ എന്തായാലും അധികം സംസാരിച്ച് സമയം കളയാണ്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ആറേഴ് വെണ്ടക്കായാണ് കേട്ടോ. ഇത് പല സൈസിൽ ഉള്ള വെണ്ടക്കായായിരുന്നു ഞാൻ ആറേഴ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വലിപ്പമുള്ള വെണ്ടക്കായ ഒരു നാലോ അഞ്ചോ എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഞാനൊരു പിടിയാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എടുക്കുമ്പോൾ മൂത്ത വെണ്ടക്കായ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇളം ആയിട്ടുള്ളത് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ടിങ്ങനെ തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കണ്ടൻറ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഞാനത് ചെറുതാക്കി അരിഞ്ഞിട്ട് ആണ് എടുത്തിരിക്കുന്നത്. ചെറുതാക്കി അരിയേണ്ടതായിരിക്കും നല്ലത്. വലുതായിട്ട് അരിയുമ്പോൾ നമ്മൾ വെള്ളത്തിട്ട് കുറേ നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഫുൾ വെണ്ടക്കായയുടെ കണ്ടൻറ്റ് വെള്ളത്തിലേക്ക് അലിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. വെണ്ടക്കായ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഹെയർ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ സിൽക്കി ആയിട്ടിരിക്കാനും നല്ല സ്ട്രോങ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എപ്പോഴും ഒരു മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഒരു ഇതാണല്ലോ വെണ്ടക്കായ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഹെയറിന് ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിക്കണം വെള്ളമൊഴിച്ച്. അതിനായിട്ട് ഗ്യാസിൽ വയ്ക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ വെണ്ടക്കായ നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ ഈ ഒരു എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിൻ്റെ മുക്കാ ഭാഗം. എങ്ങനെയാണ് ഇതിൻ്റെ അളവ് എന്ന് വിചാരിച്ചാൽ അളവ് നമുക്ക് ഈ ഒരു വെണ്ടക്കായ നമ്മൾ എത്രത്തോളം ചേർത്തിട്ടുണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം നിൽക്കണം. അത്തരത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെണ്ടക്കായ ഇങ്ങനെ ഇത്തിരി മുങ്ങിക്കിടക്കുന്ന രീതിയിലായാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോകരുത്. കാരണം ഇത് ഇങ്ങനെ തിളച്ച് വന്ന് തിക്കാവും. അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് വേണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് അതിങ്ങനെ അത് നമുക്ക് കുക്കായെന്ന് മനസ്സിലാവാനായിട്ട് വെണ്ടക്കായ കുക്കാകുമ്പോൾ ഒരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്, അത് ഇത്തിരി ഇങ്ങനെ തിക്കായി തുടങ്ങും. പിന്നെ അതിൻ്റെ കളറ് ലൈറ്റ് ഗ്രീൻ ആ ഒരു കളറിലേക്ക് മാറും. നമ്മളിങ്ങനെ ഇതൊക്കെ ഒരു വൺ സ്റ്റാൻഡ് ഫോം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫോമിലേക്ക് എത്തും കേട്ടോ. നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിരലിലും ഒരു നൂൽപ്പരിവം അങ്ങനെ ആവും ആ വെള്ളം. ആ ഒരു സമയമാകുമ്പോൾ വേഗം തന്നെ മാറ്റിയിട്ട് നമുക്കത് അരിച്ചെടുക്കണം. കാരണം ഇനിയും പിന്നെയും അത് തിക്കാവാൻ നിന്നാൽ പിന്നെ അരിച്ചു കഴിഞ്ഞാൽ അത് വരില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു ഫോമാകുമ്പോൾ വേഗം മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ വലിയ ഇതുള്ള അരിപ്പെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും. ചായ അരിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ അഴികളുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം അതിൽ നിന്ന് ഊർന്ന് പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വലിയ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതായത്രത്തോളം വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്ന്റെ കളറ് കണ്ടില്ലേ, നേരത്തെ എടുത്ത സാധാ വെള്ളത്തിൻ്റെ കളറ് മാറി ലൈറ്റൊരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ എന്നല്ല, ലൈറ്റൊരു യെല്ലോയിഷ് ഗ്രീനാണ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. വന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിച്ചൊന്ന് കൊടുക്കുക. അത് നമ്മൾ ടീസ്പൂണിൽ എടുക്കുമ്പോൾ കണ്ടില്ലേ കയ്യിൽ, അത് ടീസ്പൂണിൽ കിട്ടില്ല, ആ ഒരു പരിവാണ് അതിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫ്ലോറാണ് കേട്ടോ. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോളപ്പൊടി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഞാനിത് ബേക്കേഴ്സിൻ്റെ ചോളപ്പൊടിയാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയുള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനത്തെ സാധാ കവറിൽ വരുന്ന ഒരു ചോളപ്പൊടി വാങ്ങിക്കാറ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 100 ഗ്രാമിന് 33 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ നമ്മൾ അത് നേരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ചോളത്തിൻ്റെ ഈ ഒരു പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നിട്ട് തിളപ്പിച്ചിട്ട് വേണം ആ ക്രീം പരുവത്തിലാക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ സാധാ വെള്ളം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കുക. മിക്സാക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കുക. അതിൽ എന്താ പറയുക, കട്ടയും അതൊന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളം ആ ഒരു പരുവത്തിലാവും. എന്നിട്ട് പിന്നെ നമ്മൾ അത് ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആ ഇത് എത്രത്തോളം വേണം നമ്മൾ ഇളക്കി ഇളക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നാലേ അറിയുള്ളൂ ഭയങ്കര ഇങ്ങനെ ക്രീം ഫോമിലാവരുത്, കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഫോമിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടയൊക്കെ പോയി ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്ക ഉള്ളൊരു ലിക്വിഡ് ഉണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമുക്കത് ഗ്യാസിൽ വെച്ച് കത്തിച്ച് കൈ വിടാതെ ഇളക്കിക്കൊണ്ട് വേണം
നമുക്ക് ആ ക്രീം ഫോമിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നേരത്തെ എടുത്ത പാത്രത്തിലേക്ക് തന്നെ വേണ്ട കൈയുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസിൽ വെക്കണേൽ മുന്നേ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇത് ചൂടായി മറ്റേ നമ്മളുടെ കോൺഫ്ലോറിൻ്റെ മിശ്രിതമാക്കുമ്പോഴേക്കും ആകെ കൊളാവും. അതുകൊണ്ട് ഫസ്റ്റ് ഇതെല്ലാം മിക്സിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട്, കത്തിക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ആ ഒരു കോൺഫ്ലോറിൻ്റെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടല്ലേ വെള്ളമൊക്കെ ആയിട്ട് അത് ഒഴിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ നല്ല പാല് പോലെ ആ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കാനായിട്ട്. ഇവിടെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് ഗ്യാസിൽ വെച്ച് കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇതൊന്ന് തിക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിക്കാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ശരിക്കും നമുക്ക് കയ്യിലിങ്ങനെ എടുക്കാൻ പറ്റില്ല ആ ഒരു ഫോമിലാവട്ടോ, ഒരു ജെല്ലിൻ്റെ ഫോം അങ്ങനത്തെ ഒരു ഫോമിലേക്കാവും ഇത്. നമ്മളത് ഇളക്കി കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വെണ്ടക്കായയുടെ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ ആ ഒരു ലിക്വിഡും കൂടി വേറെ വേറെ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. പിന്നെ കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഒരു ലോ ടു മീഡിയം ആ ഫ്ലെയിമിലിങ്ങനെ മാറി മാറി ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ക്രീം ഫോമിൽ ഇതുപോലെ ഒരു ഫോമിലാവും, പക്ഷെ അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കണ്ടല്ലേ ഇത് ഈ ഒരു ഫോമിലാവുമ്പോൾ നമുക്ക് ഇതിനി ഗ്യാസിൽ നിന്ന് വേഗം തന്നെ എടുത്ത് മാറ്റാം. ഇത് നമ്മളുടെ ആ ഒരു ടീസ്പൂണിൽ നിൽക്കില്ല, നമ്മൾ കയ്യിലൊന്നും എടുക്കാന്ന് വെച്ചാൽ ചൂടാറി കഴിഞ്ഞാലൊക്കെ കയ്യിലെടുക്കാന്ന് വെച്ചാൽ കിട്ടില്ല. അപ്പോൾ നമുക്കത് നല്ല ക്രീം പോലെ ആവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രീം എന്നല്ല ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടത് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. അപ്പോൾ അതാ ഈ ഒരു ക്രീം ഫോമിൽ നമുക്ക് കറക്റ്റ് ക്രീം ഫോമിൽ കിട്ടിയിട്ടുണ്ട്. കോൺഫ്ലോർ എന്ന് പറയുന്നതും നമ്മളുടെ ഹെയർ തിക്നെസ്സും അതുപോലെ ഇത്തിരി വോളിയൂം തോന്നാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അത് പറഞ്ഞ് നമുക്ക് ഹെയർ സ്ട്രാൻഡ്സിന് വെയിറ്റ് അങ്ങനെ ഉണ്ടാവാമെന്നൊന്നുമില്ല, നമുക്ക് ഇത്തിരി തിക്കായിട്ട് നമ്മളെ ഹെയർ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മിക്ക ഹെയർ സ്ട്രെയിറ്റനിങ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുന്ന ഒരു ക്രീമൊക്കെ തയ്യാറാക്കില്ലേ, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കോൺഫ്ലോർ വെച്ചിട്ട്. പക്ഷേ കോൺഫ്ലോർ വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിരുന്നു, എനിക്കങ്ങനെ സ്ട്രെയിറ്റൊക്കെ ആയിരുന്നൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴും ആരും സ്ട്രെയിറ്റ് ആവുന്നുള്ളൊരു ഇതിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ, കേലി ഹെയർ ഉള്ളവർ. കാരണം ജസ്റ്റ് നമ്മളുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മാറി കിട്ടും, പിറ്റേ ദിവസം നോക്കിയാണ് ശരിക്കും അതൊരു വിസിബിൾ ആവുള്ളൂ കേട്ടോ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി ചൂടാറിയ ശേഷം അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പാർട്ടിഷൻ ചെയ്യുക ഹെയർ, എന്നിട്ട് കുറച്ച് കുറച്ച് ഇതുപോലെ കുറച്ച് കുറച്ച് ഹെയർസായിട്ട് എടുക്കുക. എന്നിട്ട് ആ ക്രീം നന്നായിട്ട് സ്കാൽപ്പിലൊന്നും തൊടിയിക്കേണ്ട, കാരണം എല്ലാവർക്കും അതിങ്ങനെ പറ്റിയെന്ന് വരില്ല. നമുക്ക് സ്കാൽപ്പിലല്ല ഇത്, ഹെയറിനാണ് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. നമുക്ക് സ്കാൽപ്പിൽ വേറെ ഡാൻഡ്രഫ് അങ്ങനത്തെ പ്രോബ്ലത്തിനൊന്നും ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ ഹെയറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടുന്ന് കുറച്ചൊരു ഒന്നോ രണ്ടോ ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഹെയറിൽ ഇപ്പോൾ സ്കാൽപ്പിലായാൽ പ്രശ്നമില്ലാത്തവരാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും തീരെ എൻ്റെ ആ സ്കാൽപ്പിൽ പ്രത്യേകിച്ചും നമ്മളുടെ ആ നെറുകിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കോൾഡ് വരുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നെറുകിലൊക്കെ, ഇപ്പോൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയാൽ പോലും നെറുകിൽ ആവാതെ ബാക്കിയുള്ള ഭാഗത്തായിട്ടോ അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഹെയർ വലിച്ചു പിടിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വിടുന്നുണ്ട്, ഞാൻ കെട്ടിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് നമ്മളുടെ ഹെയറിന് ഒരു ടെക്സ്ചർ മാറുമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അത് കെട്ടിയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അത് കേളിയാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ വിടാം. എന്നിട്ട് നമ്മളത് വേഗം കഴുകിക്കളയരുത്, ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. ഒരു മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ, ഒരു മണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷമാണ് അത് കഴുകി കളഞ്ഞത്. അപ്പോൾ ഒരു മണിക്കൂർ വെച്ചാലാണ് ശരിക്കും അത് ഒന്ന് ഡ്രൈ ആയി
അതിൻ്റെ ഫുൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടണമല്ലോ നമ്മളുടെ ഹെയറിലേക്ക്. നന്നായി പിടിച്ചൊക്കെ കിട്ടണമെങ്കിൽ 1 മണിക്കൂർ വയ്ക്കണം. 15-20 മിനിറ്റ് വെച്ച് കഴുകി കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണങ്ങി വരട്ടെ. ഷാംപൂ ചെയ്യാൻ താല്പര്യമുള്ളവരെന്നുവെച്ചാൽ ഷാംപൂ ചെയ്യാം. ഞാൻ അവിടെ കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഹെയർ ഓയിലൊന്നും ഫുള്ളായിട്ട് നമ്മുടെ ഹെയറിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. ചെറുതായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണല്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കണ്ടീഷണർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കഴുകി എല്ലാം കഴിഞ്ഞൊക്കെ വന്നപ്പോൾ കുറേ രാത്രിയൊക്കെ ആയിട്ട്, അതുകൊണ്ട് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തില്ല. പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ ഹെയറിൻ്റെ അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹെയർ ഇരിക്കുന്നത്. ആ ഒരു ഭയങ്കര കേളി ആയിട്ടുള്ളതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് സാലൂണിലൊക്കെ പോയിട്ട് ചെയ്യുന്ന പോലത്തെ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അത്ര ബെനിഫിറ്റ് കിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഹെയറിന് കൊടുക്കുന്ന നല്ലൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറയാം ഇതിനെ. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇതിന്. നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ഹെയർ, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.